ഇവ നിങ്ങൾ കണ്ടോ, നമ്മുടെ നാട്ടിലിപ്പോ 38 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് കാസർഗോഡ് നാളെ. പാലക്കാട് 40-41 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. അന്തരീക്ഷമാകെ ചൂടുമായത്തിൽ എങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. എയർ കണ്ടീഷൻ ഇല്ലാതെ കിടക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ഒരു ഗൾഫ് മോഡൽ നാടായി നമ്മുടെ നാട് കേരളം മാറുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ റഹ്മത്തായ മഴ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മസ്കന ഗൈഫൻ മുഗൈഫ, അല്ലാഹു മസ്കന ഗൈഫൻ മുഗൈഫ, അല്ലാഹു മസ്കന ഗൈഫൻ മുഗൈഫ, അല്ലാഹു മസ്കന ഗൈഫൻ മുഗൈഫ. അല്ലാഹു അവന്റെ റഹ്മത്തായ മഴ തന്നുകൊണ്ട് വെള്ളക്ഷാമം അനുഭവിക്കുന്ന എത്രയോ സാധുക്കളുണ്ട്, അവർക്കൊക്കെ വെള്ളം നൽകാനും എത്രയോ ജന്തു ജീവജാലങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തായ മഴ അവർക്കും നമുക്കും ഗുണകരമായി അല്ലാഹു തല വർഷിപ്പിച്ച് തരുമാറാവട്ടെ. ആമീൻ. സുഹൃത്തുക്കളെ, ഈ മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം 1982-83-84 കാലഘട്ടത്തിൽ എളിയവനായ ഞാനും 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ അന്നത്തെ സയൻസ് പഠിപ്പിച്ചു തന്നിരുന്നത് മഴയുണ്ടാകുന്നത് എങ്ങനെയാണ്? വേനൽക്കാലം, ഇതുപോലത്തെ ശക്തമായ വേനൽക്കാലം വരുമ്പോ പുഴ, കിണർ, കുളം, അരുവി, തടാകം, അണക്കെട്ട്, സമുദ്രം, ഇതിലൊക്കെ വെള്ളം സൂര്യന്റെ ആവി കൊണ്ട് മേപ്പോട്ട് കയറിപ്പോയി അത് അവിടെ അന്തരീക്ഷത്തിൽ മേഘമായി നിന്ന് വർഷക്കാലമാകുമ്പോ പർവ്വതങ്ങളും അന്തരീക്ഷങ്ങളും ഈ മേഘങ്ങളെ തണുപ്പിച്ചതിന്റെ പേരിലാണ് മഴ ഉണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രം പഠിപ്പിച്ചത്. 1982-83-84 കഥയാണ് ഞാൻ പറയണത്. ഞാനും അങ്ങനെ പഠിച്ച് SSLC എഴുതി പാസ്സായ ഒരാളാണ്. അത് അന്ധകാല. ഇപ്പോഴോ ന്യൂ ജനറേഷനിലെ സയൻസ് പഠിക്കുന്ന കുട്ടികളോട് വിളിച്ച് ചോദിക്കും, എങ്ങനെയാ മഴ ഉണ്ടാകുന്നത്? അന്ന് പഠിപ്പിച്ച സയൻസ് മാറ്റി. കാരണം ഇപ്പൊ എല്ലാത്തിനും വ്യക്തമായ കണക്കുണ്ട്, മൊത്ത കണക്കല്ല. ഇപ്പൊ ഇവിടെ ഒരു മഴ പെയ്താണ്, ആ മഴയുടെ തീവ്രത അളക്കാനുള്ള യന്ത്രം നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഒരു മഴ പെയ്താൽ അപ്പോഴേ പറയും, കാസർഗോഡ് 4 സെന്റിമീറ്റർ, കണ്ണൂർ 3, തൃശ്ശൂർ 4, എറണാകുളത്ത് 12, ഇങ്ങനെ പറയും. ഒരു ഭൂമി കുലുക്കുണ്ടായാൽ അതിന്റെ തീവ്രത അളക്കാനുള്ള യന്ത്രം നമ്മുടെ കൈവശമുണ്ട്. അങ്ങനെ എല്ലാത്തിന്റെയും അളവെടുക്കാനുള്ള വ്യക്തമായിരിക്കുന്ന യന്ത്ര സാമഗ്രികൾ നമ്മുടെ കാലത്ത് കണ്ടുപിടിച്ചു പോയി. ഇങ്ങനെ വന്നപ്പോ ഒരുത്തൻ ഒരു കൊല്ലം ഈ ഭൂമി ലോകത്തുനിന്ന് മൊത്തം ആകാശത്തേക്ക് കയറിപ്പോകുന്ന വെള്ളത്തിന്റെ കണക്കെടുത്തു. പിറ്റത്തെ വർഷം മഴ വന്നപ്പോൾ പെയ്തിറങ്ങിയ വെള്ളത്തിന്റെയും കണക്കെടുത്തു വളരെ വ്യക്തമായി കണ്ടുപിടിച്ചു. മേപ്പോട്ട് കയറിപ്പോയ വെള്ളത്തിന്റെ ഈ 10 ഇരട്ടിയല്ല 100 ഇരട്ടി വെള്ളമാണ് കീപ്പോട്ട് വരുന്നത്. മേപ്പോട്ട് കയറിപ്പോയ വെള്ളത്തിന്റെ 100 ഇരട്ടി വെള്ളമാണ് കീപ്പോട്ട് വരുന്നത്. അയാൾ പറഞ്ഞു, ഇതുവരെ നമ്മൾ പഠിപ്പിച്ചതൊക്കെ പച്ച നോണയാണ്. കാരണം ഈ വേനൽക്കാലത്ത് കുളത്തുന്നു കിണറിനും ഇവിടുന്ന് കയറിപ്പോയ വെള്ളമാണ് വരുന്നതെങ്കിൽ അതേ അളവിൽ തന്നെയല്ലേ കീപ്പോട്ട് വരാൻ പാടുള്ളൂ. അപ്പൊ പിന്നെ അന്തരീക്ഷത്തു നിന്ന് കുറച്ച് വെള്ളം എവിടുന്നായി കൂടുന്നത്? അതിന് ഹവാല മഴ, ഹുണ്ടി മഴ എന്നൊക്കെ പറയേണ്ടതല്ലേ കണക്കപ്പെടാത്തത്? ഇൻകം ടാക്സ് കൊടുക്കാത്തത്, ഗവൺമെന്റ് എന്റെ ലിസ്റ്റിൽ പെടാത്തത്, അൺഒഫീഷ്യലായിരിക്കുന്ന മഴ എന്ന് പറയേണ്ടി വരില്ലേ? അപ്പോഴാണ് ശാസ്ത്രം പുനർവിചിന്തനത്തിന് തയ്യാറായത്. ശാസ്ത്രം പരിധി നോക്കി, അന്തരീക്ഷത്തിൽ പഠനം നടത്തിയ ശാസ്ത്രം കണ്ടുപിടിച്ചു വേനൽക്കാലത്ത് കയറിപ്പോകുന്ന വെള്ളവും വർഷക്കാലത്ത് പെയ്തിറങ്ങുന്ന മഴയുമായി അജഗജാന്തരാണ്, യാതൊരു കുലബന്ധം പോലുമില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മേഘത്തിന്റെ ഗോഡൌണുകളെ അല്ലാഹു തആല ആകാശത്തിന്റെ ഭാഗത്ത് പടച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ നേരത്തെ മഴയെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞത്, ആകാശത്തുനിന്ന് വെള്ളമിറക്കി തരുന്നവനാണ് ഞാൻ. ഖുർആൻ പറഞ്ഞതെന്താണ്? വഅൻസൽനാ മിനസ്സമായി, ആകാശത്തുനിന്ന് വെള്ളമിറക്കി തരുന്നവനാണ് ഞാൻ. പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥത്തിലേക്ക് ശാസ്ത്രം നീങ്ങിപ്പോകേണ്ടി വന്നു. ഇന്ന് പറഞ്ഞത് നാളെ മാറ്റിയ ചരിത്രമല്ലാതെ
ഏത് കാര്യത്തിലാണ് ശാസ്ത്രം ഉറച്ചു നിന്നതെന്ന് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഇല്ല. പക്ഷെ ഇസ്ലാമില് അന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് നിൽക്കുന്നത്. ഉദാഹരണം നോക്കൂ നിങ്ങൾ, സൂറത്തു യാസീൻ നമ്മൾ നിരവധി ഓതി വരുന്ന, മലയാളികൾക്കൊക്കെ കാണാതെ കിട്ടുന്ന, ഹാഫിദ് അല്ലെങ്കിലും ഹാഫിദ് ആണെങ്കിലും കാണാതെ കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. എല്ലാ സാധാരണക്കാരും പഠിക്കുന്ന സൂറത്താ, പഠിച്ചിരിക്കേണ്ടത് കേട്ടോ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖിനു ഇന്ദ മൗതകും സൂറത്തു യാസീൻ. നിങ്ങൾ ആർക്കെങ്കിലും മരണം സമാഗതമായാൽ അവരുടെ അടുത്ത് യാസീൻ ഓതണം, മരണവേദന ലഘൂകരിക്കപ്പെടുമെന്ന് ഷഫീഉന റസൂലുള്ളാഹ്. അത് മരിച്ചാലോ, മരിച്ചവന്റെ അടുത്തും നിങ്ങൾ യാസീൻ ഓതണം. എന്തിന്? മരിച്ചവന്റെ അടുത്ത് യാസീൻ ഓതിയാൽ അല്ലാഹു അവന്റെ ഖബറ് സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുമെന്ന് ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹ്. മരിച്ചവന്റെ അടുത്തും മരിക്കാൻ പോണവന്റെ അടുത്തും നിങ്ങൾ സൂറത്തു യാസീൻ പാരായണം ചെയ്യണം. എന്നാൽ മരിക്കും പോതാനുള്ള ഒരു സൂറത്ത് മാത്രമാണോ സൂറത്തു യാസീൻ? അങ്ങനെയല്ല. അതിന് പ്രത്യേകത ഉള്ളത് കൊണ്ട് ആ വിഷയത്തിലൊന്നും മെൻഷൻ ചെയ്ത് അല്ലാഹു തആല പറഞ്ഞു. വേറെ ഒരുപാട് കാര്യങ്ങൾ സൂറത്തു യാസീന്റെ പരിധിയിൽ വരുന്നുണ്ട്. ആ യാസീൻ സൂറത്തില് 1400 വർഷങ്ങൾക്ക് മുമ്പേ ലോകം പുരോഗമനത്തിന്റെ ബാലപാഠമില്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, വശംസു തജ്രിഹി ലിമുസ്തഖരിൽ ലഗാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون يرايت والله آيت الله പറയുന്നത് എന്താ? 1400 കൊല്ലം മുമ്പേ ലോകത്ത് കരണ്ടില്ല, പെട്രോമാൻസ് ഇല്ല, ലോകത്ത് ഇന്ന് കാണുന്ന ഒരു ഡെവലപ്മെന്റ്സുകളും കണ്ടുപിടിക്കാത്ത കാലത്ത് ഖുർആൻ അസന്നിഗ്ധമായി വിളിച്ചു പറഞ്ഞു, വശംസു തജ്രി, ജനങ്ങളെ, സൂര്യൻ ദൈവമല്ല, ചന്ദ്രൻ ദൈവമല്ല, യുറാനസും നെപ്റ്റ്യൂനും പ്ലൂട്ടോയും വായുവും ചൊവ്വയും ഒന്നും ദൈവമല്ല, അത് ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു. അവരെ ചലഞ്ച് ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വശംസു തജ്രി, സൂര്യൻ നടന്നുകൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ്. വെറുതെ നാല് കാലുമ കൂടെ നടക്കല്ല, തവള നടക്കണ പോലെ നടക്കല്ല സൂര്യൻ. അതിന്റെ മുസ്തഖറിലൂടെ, ഭ്രമണപഥത്തിലൂടെ, സൂര്യനൊരു ഭ്രമണപഥമുണ്ട് എന്ന് ലോകത്ത് ആദ്യം പറയുന്നത് ഖുർആനാണ്. ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല എന്നത്. ലി മുസ്തഖറില്ലഹ, അതിന്റെ ഭ്രമണപഥത്തിലൂടെ സൂര്യൻ ഇങ്ങനെ കറങ്ങുകയാണ്. അല്ലാഹു പറഞ്ഞു, വൽ ഖമറ, ചന്ദ്രനെ അങ്ങനെ തന്നെയാണ്. ഖദ്റനാഹു മനാസില, അതിന് ഞാൻ ചില മനാജിലുകളെ കണക്കാക്കി വെച്ചു, ചില റോഡുകൾ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സൂര്യനും ചന്ദ്രനും മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളും ഗാലക്സികളും, ഫീ ഫലകി യസ്ബഹൂൻ, അതിന്റെ വഴിയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മൊത്തങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അണ്ടകടാകം മൊത്തങ്ങനെ കറങ്ങുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാവ്യത്തിന്റെ അടുത്ത് പോയാലും ഇങ്ങനെ കറങ്ങണത് കേട്ടോ. ആരനെ ചുറ്റുന്നത്? ആരനെയാണ് ഈ ഭൂമി ചുറ്റുന്നത്? ഭൂമി പോയിട്ട് സൂര്യനെ ചുറ്റുന്നു, സൂര്യ ആരനെ ചുറ്റുന്നു? സൂര്യൻ പോയിട്ട് ചന്ദ്രനെ ചുറ്റിയ അല്ലല്ലോ. സൂര്യനെ ചുറ്റുന്നതാ, സൂര്യൻ ആരെയാ ചുറ്റുന്നത്? അല്ലാഹുവിന്റെ അർശനെയാണ് വലയം വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ അർശ് നിൽക്കുന്നത് എവിടെയാണ്? കഅബാലയത്തിന്റെ നേരെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശിന്റെ മക്കാനുള്ളത്. അല്ലാഹുവിന്റെ അർശിന്റെ നേരെ ചുവട്ടിലാണ് കഅബയുള്ളത്. അതുകൊണ്ടാണ് ലോകത്തെ മുസ്ലിങ്ങളുടെ ആരാധനയുടെ പ്രധാന ഭാഗമായ കഅബയിലെ തവാഫ് അതിന്റെ ഭാഗമാണ്. ലോകം മുഴുവനും അല്ലാഹുവിനെ ചുറ്റിക്കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ലോകത്തിലുള്ള മനുഷ്യർ മുഴുവനും കഅബത്തിൽ പോയി, കഅബയിൽ പോയി അല്ലാഹുവിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളും ഗാലക്സികളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഅബ അറിയത്തിങ്ങനെ പ്രദക്ഷിണം വെക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യനാരാധിക്കാൻ വേണ്ടി അല്ലാഹു തആല പണിത ആദ്യത്തെ ഭവനമാണ് കഅബ.
ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും വേണ്ടി ആദ്യത്തെ ഭവനമാണ് കഅബ. അവിടുന്നാണ് ആരാധന പൊട്ടിമുളച്ചത് കഅബയിൽ നിന്നാണ്. കഅബയുടെ മുമ്പൊരു ചർച്ച് ഇല്ല, കഅബയുടെ മുമ്പൊരു മോസ്ക് ഇല്ല, കഅബയുടെ മുമ്പൊരു ടെമ്പിൾ ഇല്ല, കഅബയുടെ മുമ്പൊരു സുവർണ ക്ഷേത്രമില്ല, കഅബാലയത്തിന് മുമ്പ് വേറൊരു ആരാധനാലയമില്ല. ഖുർആൻ പറയുന്നു, ഇന്ന അവല ബൈത്തിൻ ബുദികളിൽ നാസിലല്ല ദേവി പക്കത്തെ മുബാറക്ക. ഭൂമിയിൽ മനുഷ്യൻ ആരാധിക്കാൻ അള്ളാഹു തആല പണിത ആദ്യത്തെ ഭവനമാണ് കഅബ. ഞാൻ പറഞ്ഞു വെച്ചത്, ഈ സൂര്യനും ചന്ദ്രനും വ്യാഴവും നെപ്റ്റൂനും പ്ലൂട്ടോയും ഒക്കെ ഇങ്ങനെ കറങ്ങുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ലശംസി എംബഗൈല, സൂര്യനും ചന്ദ്രനും അൻതുദരികൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടില്ല. വലല്ലൈലു സാബിഖു നഹാർ, പകല് വരണ്ടടുത്ത് രാത്രി ഉണ്ടാവില്ല, രാത്രി അവരുടെ പകലും ഉണ്ടാവില്ല. അത് ജനങ്ങൾ പേടിക്കണ്ടോ, നീ ഇങ്ങനെ കറങ്ങി 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 കറങ്ങിയിട്ട് ഇനി രാത്രി പകലാകുവോ, പകല് രാത്രിയാകുവോ? ഉണ്ടാവില്ല. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞു. അതാണ് ശുജാഇദന്റെ സഫലപ്പാട്ടിൽ പറഞ്ഞത്, പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട, പന്തം പിടിച്ചാൽ ഫജ്റാമ പൊട്ട, പൊട്ടാതി മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നിന്ന് കാഷ്ടമോ ചുമന്നോരു കൊട്ട. ശുജായി മൊയ്ദ് മുസ്ലിയാരി തന്നെ സഫലയിൽ പറഞ്ഞു, പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട, പകല് കണ്ണടച്ചിരുട്ടാക്കിയാൽ രാത്രി ആപത്തില്ല, പന്തം പിടിച്ചാൽ ഫജ്റാമ പൊട്ട. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് പാതിരാത്രി ഒരു തീപ്പന്തം കത്തിച്ചു പിടിച്ചാൽ ഫജറാകുമോ, സുപ്രഭാതം പൊട്ടി വിതരുമോ? ഇല്ല. ശുജായി മൈദ് മുസ്ലിയാർ അത് കടമെടുത്തത് വിശുദ്ധ ഖുർആനിന്റെ ആയത്താൻ. അള്ളാഹു പറയുന്നു, വലല്ലൈല സാബിഖുൻ നഹാർ, രാത്രി പകലിലേക്ക് ഓവർടേക്ക് ചെയ്യില്ല. ലശംസി എംബഗൈലഹാൻ തുദരികൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് മാറത്തില്ല. ഇത് ഖുർആൻ വിളിച്ചു പറയുമ്പോ ഒരു മതവിഭാഗം, പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സൂര്യൻ കറങ്ങണില്ല എന്നാണ്. സോക്രട്ടീസ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ, അയാൾ തന്റെ പൈനാങ്കുലിലൂടെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, സൂര്യൻ കറങ്ങുന്നുണ്ട്. ആ മതത്തിന്റെ നേതാക്കള് സോക്രട്ടീസിനെ പിടിച്ച് ജയിലിലാക്കി. എന്തിനു വേണ്ടി? മതത്തിനെതിരെ പറഞ്ഞു എന്നതിനു വേണ്ടി. മതം പറയുന്നു സൂര്യൻ കറങ്ങണില്ല, അവിടെ നിൽക്കുകയാണ്. സോക്രട്ടീസ് പറയുന്നു സൂര്യൻ കറങ്ങണുണ്ട്. അറബിയിൽ അഷൈഖ് സുയൂക്രട്ടീസ് എന്നാണ് സോക്രട്ടീസിനെ പറ്റി പറയാൻ. വലിയ ശാസ്ത്രജ്ഞനാണ് സോക്രട്ടീസ്. അവസാനം സോക്രട്ടീസിനെ കൊണ്ടുപോയി ജയിലിലിട്ടു. ജയിലിൽ കിടന്ന സോക്രട്ടീസിനെ ഒരു ദിവസം പുറത്തേക്ക് വിട്ടു മാപ്പ് കൊടുത്തിട്ട്. അദ്ദേഹം ജയിലിന്റെ പടി ഇറങ്ങി വരുമ്പോൾ പറഞ്ഞു, ജനങ്ങളെ, ഞാനിതാ സത്യം വിളിച്ചു പറയുകയാണ്, സൂര്യൻ കറങ്ങണുണ്ട്, കറങ്ങണുണ്ട്, കറണ്ട് കറങ്ങണുണ്ട്. കേട്ടതും സോക്രട്ടീസിന്റെ കൈക്ക് വലഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും കൊണ്ടുപോയി ജയിലിൽ തള്ളി. ആ ജയിലിൽ കിടക്കുന്ന സോക്രട്ടീസിന് കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കൊടുത്തിട്ട് സത്യം പറഞ്ഞതിന്റെ പേരില് കൊന്നു കളഞ്ഞു ഒരു മതവിഭാഗത്തിന്റെ ആളുകൾ ഇവിടെ സോക്രട്ടീസ്. മതമേത് ജാതീയത് ഞാനിവിടെ പറയുന്നില്ല, ചരിത്രം പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോ നിങ്ങൾ അതൊക്കെ ചെന്നെത്തിക്കോളൂ കേട്ടോ. ഖുർആൻ അന്ന് ഇന്നും പറയുന്നു. സോക്രട്ടീസ് പറയുന്നതിന് മുമ്പ് ഖുർആൻ പറഞ്ഞു, വശം സുജരി, സൂര്യൻ നടക്കുകയാണ്, വൽക്കമർ കദ്ദർനാഹു മനാസില, ചന്ദ്രന് റോഡുണ്ട്, വക്കുല്ലും ഫീ ഫലകി യസ്മഹൂൻ, സൂര്യനും ചന്ദ്രനും വ്യാഴനും അതുപോലെ തന്നെ നെപ്റ്റൂനും പ്ലൂട്ടോയും സൗരയൂഥങ്ങളും ഗ്യാരൻ ഗ്രഹങ്ങളും ഗാലക്സികളും മുഴുവൻ നടക്കുകയാണ്. ഇതിനെ ചലഞ്ച് ചെയ്യാൻ ലോകത്ത് ആർക്ക് സാധിച്ചു പ്രിയപ്പെട്ടവരെ? സോക്രട്ടീസ് അന്ന് പറഞ്ഞ് സത്യം പറഞ്ഞതിന്റെ പേരിലെ വിഷം കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കൊടുത്തു ചെന്ന മതത്തിന്റെ ആളുകള് ഇന്ന് പറയുമ്പോ സൂര്യൻ നടക്കണുണ്ട്. കാലം മാറി, കഥ മാറി.